December 25 ദൈവപുത്രൻ ജനിച്ചു എന്നതിന് മതിയായ തെളിവില്ലെങ്കിലും എങ്ങനെയാണ് ലോകം മുഴുവൻ December 25 ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്? ക്രിസ്തുവിന്റെ യഥാർത്ഥ ജന്മദിനം ചരിത്രകാരന്മാർക്ക് വ്യക്തമല്ല. ക്രിസ്തുമസ് ഉത്ഭവത്തെപ്പറ്റി വ്യക്തമായ ചരിത്രരേഖകൾ ഒന്നും തന്നെയില്ല. ക്രിസ്തുവർഷം 4 മുതലാണ് ക്രിസ്തുമസ് December 25 ആഘോഷിച്ചു തുടങ്ങിയതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പുരാതന റോമ സാമ്രാജ്യത്തിൽ സൂര്യദേവന്റെ ജന്മദിനമായി December 25 ആഘോഷിച്ചു വന്നിരുന്നു. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിച്ചതോടെ റോമ സാമ്രാജ്യത്തിൽ ക്രിസ്തുമതത്തിന്റെ സ്വാധീനം വ്യാപകമാവുകയും അങ്ങനെ December 25 സൂര്യദേവന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ക്രിസ്തുവിന്റെ ജന്മദിനം ആചരിക്കുവാനായി തുടങ്ങിയതെന്നുമാണ് ദൈവശാസ്ത്രകാരന്മാരുടെ വാദം. സാറ്റേണാലിയ എന്ന ശനിയെ ആരാധിക്കുന്ന പേഗൻ ഉത്സവമായും December 25 വിശേഷിപ്പിക്കാറുണ്ട്. കത്തോലിക്ക, ഗ്രീക്ക്, ഓർത്തഡോക്സ്, പ്രൊട്ടസ്റ്റന്റ്, റൊമേനിയൻസ് തുടങ്ങിയ സഭകൾ December 25 ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി പൗരസ്ത്യ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭകളിൽ മിക്കവരും യേശുവിന്റെ ജന്മദിനമായി ആചരിക്കുന്നത് January 26 എന്നത് മറ്റൊരു രസകരമായ ക്രിസ്തുമസ് വസ്തുതയാണ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുന്നേ ശൈത്യകാലത്ത് ഇത്തരം ആഘോഷങ്ങൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇന്ന് ലോകജനതക്ക് ശാന്തി പരത്താൻ പറഞ്ഞ ദൈവപുത്രന്റെ തിരുപ്പിറവി ലോകമൊട്ടാകെയുള്ള എല്ലാവരും തന്നെ ജാതിമത വ്യത്യാസങ്ങൾക്കപ്പുറം വിപുലമായി ആഘോഷിക്കുന്നു.